നമസ്കാരം കിൽ ഹിന്ദിയിൽ റിലീസ് ചെയ്യുകയും മികച്ച അഭിപ്രായം നേടുകയും ചെയ്ത ചിത്രം കഴിഞ്ഞ ആഴ്ച മുതൽ കേരളത്തിലും കൂടുതൽ കേന്ദ്രങ്ങളിൽ പ്രദർശനത്തിനെത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വയലൻസ് നിറഞ്ഞ ചിത്രം എന്ന പരസ്യ ലേബലിലാണ് ഈ സിനിമ തിയേറ്ററിൽ വന്നിരിക്കുന്നത് ശരിയാണ് അടിയും വെട്ടും കത്തി കയറ്റലുമൊക്കെയായി ചോരക്കളം തന്നെയാണ് ചിത്രത്തിലൂടെ നീളം ആയതിനാൽ ഇത്തരം കാഴ്ചകൾ ഡിസ്റ്റേബിംഗ് ആകുമെന്ന് ഉറപ്പുള്ളവർ ആ വഴിയിലൂടെ പോകാതിരിക്കുന്നതാകും നല്ലത് വയലൻസ് എന്ന് പറയുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന രീതിയിലല്ല അടികൊടുക്കേണ്ടതാണ് അവർ അർഹിക്കുന്ന അടി തന്നെയാണല്ലോ ഇത് എന്ന് പ്രേക്ഷകനെ കൊണ്ടുകൂടെ തോന്നിപ്പിക്കുന്നു എന്നിടത്താണ് ചിത്രത്തിന്റെ വിജയം ആയതിനാൽ മറക്കാൻ പറ്റാത്ത ഒരു ട്രെയിൻ യാത്ര തന്നെയാണ് കിൽ എന്ന ചിത്രം സമ്മാനിക്കുന്നതും ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ടിക്കറ്റ് എടുക്കാം നിഖിൽ നാഗേഷ് ഭട്ടാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് എൻ എസ് സി കമാൻഡോ ആയിട്ടുള്ള അമൃതാണ് ചിത്രത്തിലെ നായക കഥാപാത്രം തുലിക എന്ന പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണ് തുലികയുടെ അച്ഛൻ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു വ്യക്തി കൂടിയാണ് അങ്ങനെ അമൃതും തൊലികയും വിവാഹം ചെയ്യാൻ തീരുമാനിക്കുന്നു ഡൽഹിയിൽ വെച്ച് കാണാമെന്നാണ് അവർ പറയുന്നത് അങ്ങനെ തൊലികയുടെ ഡൽഹിയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ സീക്രട്ടായി അമൃതും ജോയിൻ ചെയ്യുന്നു ട്രെയിനിൽ വെച്ച് നടക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളാണ് കിൽ എന്നേത്രം പ്രമേയമാക്കുന്നത് ചിത്രം ഒരു യുണീക്ക് അനുഭവമാക്കുന്നതിൽ പല ഫാക്ടേഴ്സും വന്നിട്ടുണ്ട് അതിൽ ആദ്യത്തേത് തീർച്ചയായും ആക്ഷൻ കൊറിയോഗ്രാഫി തന്നെയാണ് നായകൻ സ്ട്രോങ് ആകുമ്പോൾ മാത്രമല്ലല്ലോ വില്ലനും കൂടെ ഡബിൾ സ്ട്രോങ് ആകുമ്പോഴല്ലേ പഞ്ച് ഒരു കിഡിലൻ പഞ്ചാകുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുക ട്രെയിനിൽ വെച്ച് നടക്കുന്ന ആക്ഷൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്പേസ് പ്രധാന വിഷയമാണ് പലപ്പോഴും മാസ് സിനിമകളിലൊക്കെ ഒരു ഗ്രാൻഡ് ഫീല് കിട്ടാൻ വലിയ അടികളൊക്കെ പൂട്ടിക്കിടക്കുന്ന ഗോഡൌണിൽ കൊണ്ടുവയ്ക്കാറാണ് പതിവ് ഇവിടെ ട്രെയിനിലെ കമ്പാർട്ട്മെന്റ് അതിന്റെ ചുറ്റുവട്ടം എന്ന രീതിയിൽ ആക്ഷൻ കൊറിയോഗ്രഫി കിട്ടലിനായി തന്നെ വന്നിട്ടുണ്ട് കാണേണ്ടുന്ന ഒരു കാഴ്ച തന്നെയാണ് നായകൻ ആദ്യം ഒരു ഡിഫൻസ് മോഡിൽ പോകുന്നതും പിന്നെ മോസ്റ്റ് വയലൻസ് സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ ആ ട്രാൻസിഷൻ മൊത്തം കൊറിയോഗ്രാഫിയിൽ കിട്ടലിനായി തന്നെ ചെയ്തിട്ടുണ്ട് മനുഷ്യ ശരീരത്തിലെ മിക്ക ഭാഗങ്ങളിലും കത്തി കയറുന്നുണ്ട് ആശിഷ് വിദ്യാർത്ഥികളുടെ കഥാപാത്രത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആയപ്പോൾ ചിലപ്പോൾ കണ്ണടച്ചേക്കാം ആ രീതിയിലാണ് മൊത്തത്തിൽ ആ സീനുകളൊക്കെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നതും ഇതിൽ രണ്ടാമത്തെ കാര്യം ഛായാഗ്രഹണമാണ് ട്രെയിൻ നമ്മളെല്ലാവരും കയറിയിട്ടുണ്ടാകും ഒരു ഘട്ടത്തിൽ നമ്മൾ തന്നെ ട്രെയിനിനകത്ത് കയറി ഇതൊക്കെ മുന്നിൽ കാണുന്ന വിധത്തിലായിരുന്നു ചിത്രം കണ്ടപ്പോൾ ക്യാമറ ആംഗിൾസ് ഒക്കെ ആ രീതിയിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഒരു ഒറിജിനൽ ഹൊറർ ഫീൽ നൽകുന്നുമുണ്ട് ട്രെയിനിന്റെ പലയിടങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ കട്ട്സ് ആണെങ്കിലും കിട്ടണമായിരുന്നു സിനിമയിൽ ശബ്ദമിശ്രണം കൂടെ ഇതിനൊപ്പം പരാമർശിക്കേണ്ടതാണ് ഒരു ആംബിയൻസ് എന്നത് മികച്ച രീതിയിൽ തന്നെ തിയേറ്ററിൽ അനുഭവിക്കാം ടെക്നിക്കൽ സൈഡിൽ മികച്ച ഔട്ട്പുട്ട് നൽകുമ്പോഴും പ്രേക്ഷകനെ ടച്ച് ചെയ്യുന്ന ഒരു ഇമോഷണൽ പാർട്ട് അനിവാര്യമാണ് ഇവിടെ അത് കൃത്യമായി പ്ലേസ് ചെയ്യാൻ സാധിച്ചിട്ടുമുണ്ട് വലിയ ബാക്ക് സ്റ്റോറി കൊണ്ടുവരികയോ വൈകാരിക നിമിഷങ്ങൾ കുത്തി നിറയ്ക്കുകയോ അല്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കഥാപാത്രങ്ങളുടെ പരസ്പരമുള്ള പെരുമാറ്റം കൊണ്ട് ബന്ധങ്ങളുടെ ഇൻറ്റൻസിറ്റി എന്നത് കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നുമുണ്ട് സിനിമയുടെ സോൾ എന്നത് ഇത് തന്നെയാണ് സംവിധായകൻ അതിൽ വിജയിക്കുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല നല്ല രസമായി തന്നെ ചെയ്തിട്ടുണ്ട് വയലൻസ് ഇത്രയും നിറഞ്ഞ സിനിമയ്ക്ക് ആളുകൾ എന്തുകൊണ്ടാണ് കൂടുതലായി എന്ന് ചോദിച്ചാൽ ഇമോഷണലി കൂടെ പ്രേക്ഷകന് കഥാപാത്രത്തിനൊപ്പം സഞ്ചരിക്കാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് പ്രകടനത്തിലേക്ക് വന്നാൽ ലക്ഷ്യയാണ് അമൃത് എന്ന കഥാപാത്രമായിട്ട് എത്തുന്നത് ഫിസിക് ആൻഡ് ആറ്റിറ്റ്യൂഡ് കിട്ടുന്നതായിരുന്നു ഇത്രയും വില്ലന്മാരെ നേരിടുമ്പോൾ പ്രേക്ഷകനും അത് വിശ്വസനീയമാകുന്നുണ്ട് മാത്രമല്ല അയാളുടെ ഉള്ളിലെ പെയിൻ കൂടെ പ്രേക്ഷകനുമായി കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു അത് തന്നെയാണ് തുലിക എന്ന കഥാപാത്രമായി എത്തുന്നത് ഇമോഷണലി ചിത്രം പ്രേക്ഷകനുമായി കണക്ട് ചെയ്യുന്നതിൽ അവരുടെ പ്രകടനം പ്രധാന പങ്കുവഹിച്ചിട്ടുമുണ്ട് ആശിഷ് വിദ്യാർത്ഥി കിട്ടലായിരുന്നു പിന്നെ ഫനി എന്ന കഥാപാത്രമായി എത്തുന്ന രാഘവ് ജോയാൽ കിട്ടിലിനായിരുന്നു വേറെയും കഥാപാത്രങ്ങൾ വരുന്നുണ്ട് എല്ലാവരും അവരുടെ വേഷങ്ങളോട് നീതി പുലർത്തി എന്ന് തന്നെയാണ് അനുഭവപ്പെട്ടത് ഓവറോൾ ഒരു കിടിലൻ തിയേറ്റർ അനുഭവമാണ് കിൽ സമ്മാനിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുന്നു വയലൻസ് ആണ് സിനിമയിൽ മുഴുവൻ അത് കാണാൻ പറ്റില്ല എന്നുള്ളവർ ആ വഴിക്ക് പോകാതിരിക്കുന്ന ആകെ നല്ലത് ആക്ഷൻ സിനിമകളുടെ കാര്യത്തിൽ കിൽ ഒരു ബെഞ്ച് തന്നെയാണ് സമ്മാനിക്കുന്നത് ചെറിയ ചില ലോജിക്കൽ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തോന്നിയിരുന്നു പക്ഷേ അത് ആസ്വാദനത്തെ ഒരു രീതിയിലും ബാധിക്കുന്ന കാര്യവുമല്ല നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ